ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും ഇഷ്ടസിയിലായ നമ്മുടെ കുടുംബവളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് അതിനുമുമ്പ് നമ്മുടെ മെൻറ്റലിസത്തിൻ്റെ ക്ലാസ്സിൽ ആറാമത്തെ പാർട്ട് വീഡിയോ ഇട്ടുണ്ട് ഒരു അമേസിങ് മാജിക് ട്രിക്കാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അത് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും പഠിക്കാൻ പറ്റും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി ഈ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാനലിലേക്ക് ചെല്ലുന്നതാണ് അപ്പം അത് എല്ലാവർക്കും ആ വീഡിയോ കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്കല്ല നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുടുംബവളക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേ കാണിക്കുന്നത് നമ്മുടെ സു സുമിത്രയാണെങ്കിൽ ആ കൊച്ചിനെയും കൊണ്ട് നേരെ അനുവിനെ കൂട്ടാനായിട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കൊച്ചാണെ മുകളിൽ ചെന്ന അനുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സുമിത്ര താഴ്ത്തിക്കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുമിത്രയുടെ അവിടെ പ്രേമ പറയുക എന്തിനാ സുമിത്ര നീ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യവും ഇല്ല അനു വരത്തില്ല നിങ്ങളുടെ കൂടെ വെറുതെ കൊച്ചിനെ വിട്ട് നീ നാടകം കളിപ്പിക്കാനാണ് നിൽക്കുന്നെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലാത്ത കാര്യമാണ് നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ പ്രേമ നീ ഏതായാലും വെയ്റ്റ് ചെയ്യുക അവിടെ അവർ വരുവോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയണം നീ ഇവിടെ നിന്ന് വെറുതെ സമയം കളയുക അല്ലാതെ വേറെ ഒരു പ്രയോജനവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്ന് പ്രേമത്താർ ഉറപ്പായിട്ടും പറയുകയും ചെയ്യാണ് എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്ന സരസ്വതിയമ്മയാണ് സരസ്വതിയമ്മ ഒരു വമ്പം കളിയാണ് ഒഴിച്ചു വിടുന്നത് അവിടെ ശീതള നിന്ന് കുറേ മാറാലയും കാര്യങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ ഒരു കമ്പും കൊണ്ട് വീടിൻ്റെ മുകളിൽ നിന്നെല്ലാം തൂത്തു മാറിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് സരസ്വതി അങ്ങോട്ട് ചെല്ലുന്നത് എടി ശീതളെ നിന്നെ ഈ വീട്ടിലെ ശരിക്കും വേലക്കാരിയാക്കി വെച്ചിരിക്കുവാണോ സുമിത്ര ആ എന്താ ചുമ അങ്ങനെ ചോദിച്ചത് അല്ല നീ വീട്ടിലെ മുഴുവൻ പണിയും ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു നിൻ്റെ കാര്യത്തിൽ നിൻ്റെ അമ്മയ്ക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല നിന്നെ സച്ചിൻ്റെ കൂടെ വിടണമെന്നോ കാര്യങ്ങൾക്കോ ഒന്നും നിൻ്റെ അമ്മയ്ക്ക് യാതൊരു ഉത്പോ ഒരു ഉത്സവ ഉത്സാഹവും ഇല്ല സുമിത്രയാണെങ്കിൽ രാവിലെ കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ എങ്ങോട്ടാണെന്ന് എന്നോട് പറഞ്ഞില്ലേ ഇല്ല എന്നോട് പറഞ്ഞില്ല എന്നാൽ എനിക്ക് മനസ്സിലായി അവൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അതെന്താ അച്ചമ്മയ്ക്ക് മനസ്സിലായേ ആ എനിക്കറിയാം അതുകൊണ്ട് തന്നെ സുമിത്ര ആദ്യം അനിരുദ്ധിനെ വിട്ട് അനുവിനെ വിളിക്കാനായിട്ട് നോക്കി അവിടെ അനു വന്നില്ല അതുംകൊണ്ട് തന്നെയാണ് സുമിത്ര നേരിട്ട് പോയത് അവിടുന്ന് അനുവിൻ്റെ അമ്മ സുമിത്രയെ നാണം കെട്ടി ഇറക്കി വിടുകയാണ് ചെയ്തത് എന്നിട്ട് സുമിത്ര നാണം കെട്ടി ഇവിടെ വന്നു തന്നു എന്നിട്ട് സുമിത്ര കൊച്ചിനെയും കൊണ്ട് അനുവിനെ വിളിക്കാനായിട്ട് പോയി ഇത്രയേറെ നാണക്കേടും കാര്യങ്ങളും അപമാനം എല്ലാം ഉണ്ടായിട്ടും സുമിത്ര അനുവിനേയും കൂട്ടിക്കൊണ്ടേ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വരത്തുള്ളൂ എന്ന് വാശി പിടിച്ചു അതിനുവേണ്ടി തന്നെയാണ് അനുവിനെ വിളിക്കാനായിട്ട് സുമിത്ര നേരെ ആ വീട്ടിലേക്ക് പോകുകയും ചെയ്തിരിക്കുന്നത് അവിടെ ചെന്ന് അനുവിനെ കൂട്ടിക്കൊണ്ട് വരാനുള്ള ഈ ഉഷ്കാന്തിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നീ കണ്ടില്ലേ ആഹാ അനുശ്ചരിച്ച് വരില്ലേ അപ്പോൾ അനുശേരിച്ച് വരു വരുമല്ലേ എന്തായാലും അമ്മ പോയിരിക്കുന്ന നല്ലൊരു കാര്യത്തിനല്ലേ ആ നീ ഇങ്ങനെ നല്ല കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നോ നിനക്കൊരു കാര്യം അറിയാവൂ ശരിക്കും ഈ സുമിത്ര ഈ അനിരുദ്ധിൻ്റെയും അനുവിൻ്റെയും കാര്യത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിൻ്റെയും സച്ചിൻ്റെയും കാര്യത്തിൽ എന്താ ചെയ്തത് സച്ചിൻ നിന്നെ പല പ്രാവശ്യം വിളിച്ചു അങ്ങോട്ട് സച്ചിൻ നിൻ്റെ കൂടെ നിൽക്കാനായിട്ട് പല പ്രാവശ്യം അങ്ങോട്ടായി ക്ഷണിക്കുന്നു നീ പോകാൻ തയ്യാറാകുന്നില്ല പക്ഷേ സുമിത്ര ഒരു പ്രാവശ്യമെങ്കിലും സച്ചിനായിട്ടൊന്ന് സംസാരിച്ചോ അവൻ്റെ വീട്ടിൽ പോയോ അവനായി നിന്നെ ഒന്ന് അടുപ്പിക്കാനായിട്ട് നിങ്ങളെ ഒരുമിച്ചിരുത്തി ഒന്ന് സംസാരിച്ചോ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ അവിടെ അനുവിൻ്റെ അമ്മ അത്രയേറെ അഹങ്കാരം കാണിക്കുകയും അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടെ നിൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് അനിരുദ്ധനോട് പറഞ്ഞ് ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിൻ്റെ അമ്മ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി നടക്കുക നിൻ്റെ ഏട്ടനെയും ഏട്ടൻ്റെ ഭാര്യനെയും അവളെയും കൂടെയും കൊണ്ടുവന്ന് ഇവർക്ക് സുഖമായിട്ട് കഴിയാം നീ ഇവിടെ വേലക്കാരിയായിട്ട് ഇന്ന് നിൽക്കാനാണ് നിനക്ക് പറഞ്ഞിട്ടുള്ളത് അച്ഛമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇത് അച്ഛമ്മ പറഞ്ഞത് കാര്യം തന്നെയാണല്ലോ ആ ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞത് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ പോകാം നീ നിൻ്റെ അമ്മയുടെ വാക്കും കെട്ടി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നും നീ ഇവിടെ തന്നെ ഇരുന്നു പോകും എന്താ വേണ്ടേ എന്നുള്ളത് നീ തന്നെ തീരുമാനിച്ചോ എന്ന് പറയുന്നു അല്ലാച്ചമേ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനായിട്ട് നീ നേരെ അങ്ങ് പോവുക അവിടെ ചെന്ന് നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ നോക്ക് എന്തിനാണ് നിൽക്കുന്നേ ഭാഗ്യം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിച്ച് പോകാൻ നോക്കു വേണ്ടേ എന്ന് അപ്പം ശീതള ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അമ്മ എന്നോട് ഇത്രയും വലിയ ചതി അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തുള്ളിക്കടിച്ച് പോവുകയാണ് ഈ സമയത്ത് സരസ്വതി അമ്മ കാര്യങ്ങൾ ഏറ്റിട്ടുണ്ട് അപ്പോൾ ഇവൾ ഇവളുടനെ തന്നെ സച്ചിൻ്റെ അടുത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കിയോളും എടി സുമിത്രേ നിനക്കുള്ള പണി എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ എന്ന് തന്നെ സരസ്വതിയമ്മ പറയുന്നു സരസ്വതിയമ്മ ഈ കളിയൊക്കെ കളിക്കുന്ന സ്വന്തം മകൻ്റെ ജീവിതം സേഫാക്കാൻ വേണ്ടിയാണ് ഇവരെ എല്ലാം പറഞ്ഞു വിട്ടാൽ സുമിത്ര ഇവിടെ ഒറ്റയ്ക്കാവും പിന്നെ മകനെയും സുമിത്രേനെയും ഒന്നിച്ചാക്കാനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സ്വന്തം ഈ വീട് വിട്ടു പോകില്ല ഒരമ്മയുടെ സ്വാർത്ഥത എന്ന് വേണം പറയാൻ കൊലം പക്ഷേ കൊളം കലക്കി മീൻ പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ആ ഒരു സെറ്റപ്പാണ് സരസ്വതിയമ്മ ഇവിടെ നോക്കുന്നത് എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര <laughs> തന്നെയാണ് <laughs> അപ്പോൾ സുമി സുമിത്ര അവിടെ വീട്ടിൽ കാര്യമൊക്കെ ഇങ്ങനെ അറിയാതെ ഭയങ്കര ടെൻഷനിൽ ആ താഴത്തെ നിലക്കടൽ നടക്കുക അപ്പോൾ പ്രേമ പറയുന്നു എടീ സുമിത്രേ നീ ഇങ്ങനെ നടന്നിട്ടൊന്നും ഒരു കാര്യവും നീ നടന്ന് നടന്ന് കാല് വേദനിക്കൊന്നേ ഉള്ളൂ ഇരിക്കാൻ തോന്നുന്നുണ്ടോ ഇരിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും നിനക്ക് ഞാൻ കസാര തരത്തില്ലടി സുമിത്രെ കാരണം നിനക്ക് ഇരിക്കാനുള്ളതെന്നാ നീ അവിടെ കിടക്കുന്ന മുതലാണ് അതുകൊണ്ട് നീ അവിടെ ഇരുന്ന് സൂക്ഷിക്കാമൊന്നും വിചാരിക്കേണ്ട നീ പെട്ടെന്ന് കൊച്ചിനെ വിളിച്ചോണ്ട് പോകാൻ നോക്ക് പ്രേമേ നടക്കാൻ പോകുന്ന കാര്യത്തിന് നീ വെറുതെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ മോള് നിൻ്റെ കൂടെ വരൂ എന്നാണ് വിചാരിക്കുന്നത് കൊച്ചിനെയും വിളിച്ചുകൊണ്ട് ഉള്ള സമയത്ത് സ്ഥലം കാലിയാക്കാൻ നോക്ക് കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ നിൽക്കാതെ നീ വിചാരിക്കുന്ന പോലെ എൻ്റെ മോളിൽ നിന്നും നിൻ്റെ കൂടെ വരാനായിട്ട് പോകുന്നില്ല അവൾക്ക് നല്ല ജോലിക്ക് പോവുകയും ചെയ്യും നല്ല കുടുംബത്തിൽ നിന്ന് അവളെ ഞാൻ വേറെ കെട്ടിക്കുകയും ചെയ്യും നീ നോക്കിക്കോ എന്ന് പറയുന്നു ആ നമുക്കറിയാം ആരാണ് അവസാനം കരയാൻ പോകുന്നത് എന്നറിയാം പ്രേമ എന്ന് പറയുന്നു അപ്പോഴത്തേക്കും കൊച്ചിറങ്ങി വരികയാണ് കൊച്ചിറങ്ങി വന്ന് അമ്മയുടെ അടുത്ത് വന്ന് അച്ഛമ്മയുടെ അടുത്ത് വന്ന് ചേർന്നങ്ങ് നിൽക്കുന്നു ആ സമയം ചോദിക്കുന്നു എന്ത് പറ്റി മോളെ അമ്മ വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഇപ്പം മനസ്സിലായില്ലേ വരില്ല എന്ന് പോയ കൊച്ചതേ അതേപടി തന്നെ തിരിച്ചു വന്നു അതിൻ്റെ മോന്ത കണ്ട അറിയത്തില്ലേ അതിൻ്റെ അമ്മ വരില്ല എന്നുള്ളത് പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് നീ വെറുതെ സമയം കളയുന്നത് സുമിത്ര കൊച്ചിനേയും വിളിച്ചോണ്ടെന്നായി ഇറങ്ങി പോകാൻ നോക്കി കൂടാതെ ഇവിടെ വന്ന് സമയം കളയാതെ എന്ന് തന്നെ പറയുമ്പോഴേക്കും മുകളിൽ നിന്ന് പെട്ടിയും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അനുദേ ഇറങ്ങി വരികയാണ് ആ മോളെ നീ വന്നത് നന്നായി ഈ കൊഞ്ഞിനെ അങ്ങ് പറഞ്ഞു വിട്ടാലേ ഇതിൻ്റെ ഉടുപ്പും കാര്യങ്ങളും പാവകളൊക്കെ ആയിരിക്കുമല്ലേ ഈ പെട്ടിയിൽ അവൻ കൊടുത്തു വിട്ടേരേ എന്ന് പറയുമ്പോൾ അമ്മേ ഇത് സ്വരമോളുടെ പാവകളും കാര്യങ്ങളൊന്നും അല്ല ഇത് എൻ്റെ ഡ്രസ്സുകളാണ് നിൻ്റെ ഡ്രസ്സോ അതെ ഞാൻ എൻ്റെ മോളുടെ ഒപ്പം പോവുക എൻ്റെ മോൾ എവിടെയാണോ അവളുടെ ഒപ്പമാണ് എനിക്ക് നിൽക്കാൻ ഇഷ്ടം എടി ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാലേ പിന്നെ നീ എങ്ങോട്ടാണ് ഈ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നത് അമ്മേ എത്രയൊക്കെ അമ്മ കാര്യങ്ങൾ പറഞ്ഞാലും എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും എത്രയൊക്കെ വൈരാഗ്യം ഉണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ചിരി അവളുടെ ഒരു കണ്ണുനീര് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് ഞാൻ കാണുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും എനിക്ക് വലുതായിട്ട് കാണാൻ തോന്നുന്നില്ല അത്രയേറെ ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവൾ എവിടെയാണോ അവിടെ തന്നെയാണ് എൻ്റെ ഇഷ്ടം ഞാൻ ഇനിയിപ്പം സുമിത്ര ആൻഡിയുടെ കൂടെ പോകാനായിട്ട് തീരുമാനിച്ചു തന്നെ നീ എന്നെ വഞ്ചിച്ചിട്ട് പോകാനായിട്ട് നോക്കുന്നോ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്ത് വിടാൻ ഞാൻ സമ്മക്കത്തില്ല അമ്മേ എനിക്ക് പോയേ ഞാൻ ഞാനവിടെ ചെന്നിട്ട് അമ്മേ വിളിക്കാം നീ വിളിക്കണ്ട നീ ഇനി വിളിച്ച അവിടെ വന്ന് ഞാൻ നിനക്കോട്ട് തല്ലും നീ ഇവിടുത്തെ പുകഞ്ഞ കൊള്ളിയാ നീ ഇനി പുറത്ത് നീ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല ഇറങ്ങിക്കോണം എന്ന് പറയുമ്പോഴേക്കും എടി സുമിത്രയെ നീ നശിച്ചു പോവുള്ള എന്ന് പറയുമ്പോൾ അമ്മേ പ്രാഗല്ലേ അമ്മയെന്ന് പറയുമ്പോൾ അവൾ മാത്രമല്ല നീ നിൻ്റെ കെട്ടിയുടെ കൂടെ വാത്തിയിലടി ഇതെൻ്റെ ശാപ എന്ന് പറയുമ്പോഴേക്കും സുമിത്ര പറയുന്നു നിങ്ങളുടെ ശാപമൊന്നും ഭരിക്കാനായിട്ട് പോകുന്നില്ല പ്രേമേ കാരണം കുട്ടികളിതിന് സൗഭാഗ്യത്തോടു കൂടി ജീവിക്കാനാണ് നോക്കുന്നത് അകന്നുപോയ കുടുംബത്തെ അടുപ്പിച്ച് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഞങ്ങൾ ഒരുമിച്ച് കഴിയാൻ പോവുക അതുകൊണ്ട് അവർക്ക് നല്ലതേ വരത്തുള്ളൂ പ്രേമ ശപിച്ചുകൊണ്ടോ കാര്യങ്ങളോ കൊണ്ടോ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല പ്രേമേ പിന്നെ മോളെ ദേ അമ്മയ്ക്ക് ടാറ്റ കൊടുക്ക് പോകണ്ടേ എന്ന് പറയുന്നു അമ്മൂമ്മ അന്ന് ഞങ്ങൾ പോട്ടെ ഇനി അവിടെ അച്ഛമ്മയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും എല്ലാം ഒന്നിച്ചാണ് താമസിക്കാൻ പോന്നേ അപ്പം ടാറ്റ അവളുടെ ഒരു ടാറ്റ നിന്റെ കഴിഞ്ഞാൽ ഒടിച്ച് കളയും എന്ന് പറയുമ്പോഴേക്കും അമ്മ ഒന്നും മിണ്ടാതിരി എന്ന് പറയും ഇറങ്ങി പോടി എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് തന്നെ അനുവിനോടും പറയുകയാണ് അനുവും സുമിത്രയും കൊച്ചും എല്ലാം കൂടെ ഒരുമിച്ച് നല്ല അടിപൊളിയായിട്ടൊരു സ്ലോ മോഷൻ സെറ്റപ്പിൽ അവിടെയൊന്നും ഇറങ്ങുക തന്നെ ചെയ്യുന്നു ആ ഒരു നിമിഷം ആ ഒരു ഗംഭീര നിമിഷം തന്നെയാണ് നമ്മൾ കാണാനായിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗംഭീര നിമിഷം അവിടെ തീർന്നു കഴിയുമ്പോൾ പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥിനെ കാണാനായിട്ട് അവിടെ ഒരാൾ വരികയാണ് ദീപു ദ്വീപ് വന്ന ഉടൻ തന്നെ സിദ്ധാർത്ഥിനെ കാണണമെന്നും പറ സിദ്ധാർത്ഥിനെ കാണണമെന്നല്ല വീട്ടിലേക്ക് കയറി വരുമ്പോൾ അനിരുദ്ധ് സിദ്ധാർത്ഥി അത് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതുവരെ അനിരുദ്ധം സിദ്ധാർത്ഥം സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എങ്ങനെ തിരിച്ച് കൈകളിലേക്ക് പിടിക്കാമെന്നും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും കേസ് കൊടുക്കാം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദ്വീപ് വരുന്നത് ദ്വീപ് വന്ന ഉടൻ തന്നെ അനിരുദ്ധ് ദേഷ്യപ്പെട്ടിറങ്ങിച്ചു തന്നോട് ആരോടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു തന്നെ ഈ വീട്ടിൽ ആർക്കും കാണണ്ടെന്ന് നീ ആരോടോ അത് പറയാനായിട്ട് ഞാനൊരു ചേച്ചിയെ ചേച്ചിയായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ നീ എന്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത് എന്ന് അനിരുദ്ധിനോട് ചോദിക്കുന്നു താനൊന്നും പറയണ്ട തൻ്റെ ചേച്ചി മരിച്ചു പോയെന്ന് താൻ പറഞ്ഞാലേ പിന്നെ ഏത് ചേച്ചിയുടെ കാര്യം പറഞ്ഞോളെ താൻ വരുന്നത് ഏയ് എൻ്റെ സ്വഭാവം മാറും എനിക്ക് ഈ ഒരു മുഖമല്ല വേറൊരു മുഖം ഉണ്ട് എന്ന് ദീപ് പറയും താൻ്റെ ഏത് മുഖം ഉണ്ടെങ്കിലും എനിക്കെന്താണോ കുഴപ്പം എനിക്കതൊന്നും പ്രശ്നമല്ല എൻ്റെ ചേച്ചി ഞാനിപ്പോൾ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും നിൻ്റെ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അത് നീയാണോ തീരുമാനിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മടിയിൽ കിടന്നുറങ്ങിയും എൻ്റെ ചേച്ചിയുടെ തോളിൽ കിടന്നുറങ്ങിയൊക്കെയാണ് ഞാൻ വളർന്നത് എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് എൻ്റെ ചേച്ചി ഞാനൊരു തെറ്റ് ചെയ്താൽ എൻ്റെ ചേച്ചി എന്നോട് പൊറുക്കും അതിന് നീ അതിൻ്റെ ഇടയ്ക്ക് അറിയിന്ന് സംസാരിക്കുമെന്നും വേണ്ട എൻ്റെ ചേച്ചിയെ ഞാനൊന്ന് ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരികയും ചെയ്യും ഈ കവിളത്ത് ഉമ്മ വരാൻ പറഞ്ഞാൽ എൻ്റെ ചേച്ചി എനിക്കൊരു ഉമ്മ തരികയും ചെയ്യും അതാണ് ഞാനും ചേച്ചിയും തമ്മിലുള്ള ആ ഒരു ബന്ധം അതുകൊണ്ട് നീ അതിൻ്റെ അകത്ത് കൂടുതൽ ഞങ്ങളെ ഭേർപ്പെടുത്താനകത്ത് നോക്കണ്ട കേട്ടോടാ എന്ന് തന്നെ പറയുന്നു ആ സമയം സിദ്ധാർത്ഥം പറയുന്നു പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ അതെ എന്നാൽ പിന്നെ ദീപു പോകാൻ നോക്ക് ഞാനെന്നാൽ ചേച്ചിയെ കാണാനായിട്ടല്ല വന്ന് ശരിക്കും ഞാൻ സിദ്ധുവേടനെ കാണാനായിട്ടാണ് എന്താ ദീപുന് പറയാനുള്ളത് അച്ഛാ ഇയാളൊക്കെയായിട്ട് എന്തിനും സംസാരിക്കുന്നത് അവനെന്താ പറയാനുള്ളത് നോക്കട്ടെ മോനെ എന്താ പറയുന്നത് ഉദ്ദേശിക്കാൻ വന്നതെന്ന് അറിയണമല്ലോ എനിക്ക് സിദ്ധുവേടനായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടത് എന്നാൽ താൻ കയറി വളിച്ചുകൊണ്ട് ചൊല്ലുന്നു ആ സമയത്താണ് അവിടെ സിദ്ധാർത്ഥനോട് ദീപു കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് കാര്യങ്ങളൊക്കെ അവിടെ തുറന്ന് പറയണം ദീപുവിൻ്റെ അപ്പോൾ അവിടെ വന്ന് പരമശിവും പീഡിപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ ആ സമയത്ത് സിദ്ധാർത്ഥ് പറയുന്നു അതൊന്നും എനിക്ക് കേൾക്കണ്ട നീ ഇറങ്ങി പോകാൻ നോക്ക് നീ സുമിത്രയുടെ അനിയനായിപ്പോയി ഇല്ലേ ചെവ്ക്കല ഞാടിച്ച് പൊടിച്ചാൽ ഞാൻ കേസ് പിൻവലിക്കുന്നത് പറയാൻ നീ ആരടാ എന്ന് ചോദിക്കുന്നു പറയും സിദ്ധവേട്ടാ ഞാൻ പറയുന്നു എന്ന് നീ ഒന്നും കൂടുതൽ പറയാൻ നിൽക്കേണ്ടത് പറഞ്ഞില്ലേ സിദ്ധുവേട്ട ഞാനൊരു വലിയ പ്രശ്നത്തിൽ ഞാൻ കാല് പിടിക്കാം എൻ്റെ ഭാര്യയും മക്കളെയും കൊല്ലൂ പറഞ്ഞു സിദ്ധാർത്ഥ ചേട്ടൻ കേസ് പിൻവലിച്ചില്ലേ ഞാൻ ഞാനവൻ്റെ ഇരുത്തൊന്നും കുറേ പൈസ കടം മേടിച്ചു കുറെ കൊടുത്തു അതെല്ലാം പലിശയായിട്ട് പോകുകയെ ചെയ്തത് ഇനി വേറെ വഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സിദ്ധുവേട്ട പ്ലീസ് എന്ന് പറയുമ്പം നീ എൻ്റെ ഭാര്യയുടെ അനിയനായിപ്പോയി സുമിത്ര ഞാനെന്ന് തമ്മിൽ ഇപ്പോൾ ബന്ധമൊന്നുമില്ല എന്നാലും പഴയതിനേക്കാളും ഇഷ്ടമാവളെ അതുകൊണ്ട് മാത്രം നീ നാളെ അവിടെ അവൻ്റെ അടുത്തേക്ക് ചെല്ല പരമശിവത്തിൻ്റെ അടുത്തേക്ക് ബാക്കി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം അത് ഞാൻ നിനക്ക് തരുന്ന വാക്ക എന്ന് തന്നെ പറഞ്ഞു വിടുകയും ചെയ്യണം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു ബൈ ടാറ്റ